திருமூல யோக சித்தர்களிடம் கோயம்புத்தூர். ஞான் இப்ப எந்தன்னு வச்சாலே சக்ரா ஆக்டிவேஷன், குண்டலினி ஆக்டிவேஷன், தேடை ஆக்டிவேஷன், சக்ரா பேலன்சிங், ஏன்னா பல சித்தா ஹோலிஸ்டிக் ட்ரீட்மெண்ட் ஆக கொடுத்துருக்கேன். சித்தா ஹோலிஸ்டிக் ட்ரீட்மெண்ட். அப்போ இவ்வளோ வந்தப்போ நீங்கள் ஹோலிஸ்டிக் ட்ரீட்மெண்ட் கொடுக்கணும்னு பாருங்க. சரி, எந்த நீங்கள் எந்த டைப்பு இதை கொடுக்கணும் என்னுள்ளதை மனசிலாக்க வேண்டியதான வந்தது. ஞான் நடத்துன ஹோலிஸ்டிக் ட்ரீட்மெண்ட்டும் இதுனும் வல்ல இந்த காரியங்கள் மனசிலாக்க வேண்டியதான வந்தது. ஓகே, சரி. இப்போ நீங்கள் எந்தான செய்தது, நீங்களை குறித்து நீங்கள் ஏது ஹோலிஸ்டிக்கான செய்தது, ஏது பர்பஸும் செய்யணும் பரணும். ஹோலிஸ்டிக் மெடிசின் 120 சாகைகள் ഇപ്പോൾ നിലവിലുണ്ട് വേൾഡിൽ പല രാജ്യങ്ങളിലായിട്ട്. നമുക്ക് നമ്മുടെ രാജ്യത്ത് സാധാരണ ഞാൻ ആദ്യം യുനാനി മെഡിസിൻ ഡിപ്ലോമ എന്ന് പഠിച്ചത്. അത് കഴിഞ്ഞ് അതിലിങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അലോപ്പതി മെഡിസിനിൽ എനിക്ക് ഒരു ഹോസ്പിറ്റലിൽ കുറച്ച് കാലം. എപ്പോൾ ഏത് ഇയർ തുടങ്ങി? അത് 86. ഓ, അപ്പോൾ ഇപ്പോൾ ഒരുപാട് കൊല്ലമായല്ലോ. ആ ശരി, 32 വർഷത്തിൻ്റെ. ശരി. ആ, അപ്പൊ അതിൽ നിന്നിങ്ങനെ ഒരു ശുദ്ധ വൈദ്യം പഠിക്കാം എന്നുള്ള നോളജ് കിട്ടി. അങ്ങനെ സിദ്ധവൈദ്യം ഡിപ്ലോമ ചെയ്തു. നാച്ചുറോപ്പതി 3 വർഷത്തെ ഡിപ്ലോമ ചെയ്തു. മാഗ്നറ്റ് തെറാപ്പി അക്യുപഞ്ചർ ചേർത്ത് ചെയ്തു. കപ്പിംഗ് തെറാപ്പി, ടച്ചിങ് ഹീലിംഗ്, അപ്പുറം ഇതിന്റെ ഇത് റെക്കി, ഇതെല്ലാം ചേർത്ത് ഇപ്പോ ഇങ്ങ പ്രാക്ടീസ് പഠിച്ചു. ശരി, ഇവിടെ ഇത് തുടങ്ങിയിട്ട് എത്ര കൊല്ലമായി? ഇപ്പോ ഞാൻ എന്റെ വീട്ടിൽ വെച്ച് തുടങ്ങിയിട്ട് ഇപ്പൊ 10 വർഷം ആവുന്നു. ഹോസ്പിറ്റലില് 23 വർഷത്തോളം ഹോസ്പിറ്റലിൽ ഇത് ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ട്. ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു. ശരി, റൈറ്റ്. ഓക്കെ, ഇപ്പൊ നിങ്ങള് ഈ ഹാർട്ടിന് മെയിനായ എന്താ ഹോളിസ്റ്റിക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്, എന്തോന്നാണ് കൊടുക്കുന്നത്? അതായത് സാധാരണ ഇപ്പൊ ഞാൻ ചെയ്യുന്ന ചികിത്സ ഹാർട്ട് ബ്ലോക്ക്. ഹാർട്ട് ബ്ലോക്ക് ഇപ്പൊ ആധുനിക ശാസ്ത്ര പ്രകാരമുള്ള പരിശോധനകൾ നടത്തിയിട്ട് ബ്ലോക്ക് ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തിയവര് ഈ ആൻജിയോഗ്രാം ചെയ്തിട്ട് തുടർന്നുള്ള ചികിത്സക്ക് തയ്യാറാവാതെ മറ്റെന്തെങ്കിലും മാർഗങ്ങളോ തേടി അന്വേഷിക്കുന്നവരാണ് എന്റെ അടുത്ത് വരാറ്. അങ്ങനെ വരുമ്പോ നമ്മളിവിടെ കൊടുക്കുന്ന ചില ഹെർബൽ മരുന്നുകൾ കൊടുക്കുന്നുണ്ട്. ചില യോഗയിൽപ്പെട്ട ചില വ്യായാമ മുറകൾ പഠിപ്പിക്കും. പിന്നെ ഫുഡാണ് പ്രധാനം. ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഭക്ഷണ നിയന്ത്രണം, ജീവിത സ്റ്റൈല് രീതി മാറ്റാൻ തയ്യാറാണെങ്കിൽ മാത്രമേ ഞാനിവിടെ ചികിത്സിക്കാറുള്ളൂ. സ്മോക്കറാണെങ്കിൽ സ്മോക്കിംഗ് നിർത്തണം, മദ്യപാനം ആണെങ്കിൽ മദ്യം നിർത്തണം. അങ്ങനെ വരുമ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് തെറാപ്പി എന്ന് പറഞ്ഞിട്ട് കാന്ത ചികിത്സയിൽ, കാന്ത ചികിത്സ ഇലക്ട്രോ മാഗ്നറ്റിക് തെറാപ്പിയുടെ ഒരു വിഭാഗം, അത് കൊടുക്കും. അത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ല എഫക്റ്റീവാണ്. ഇപ്പോൾ ഒരു 100 പേരെ ഞാൻ ചികിത്സിച്ചിട്ട് ഒരു 80% ആളുകളും ഹാപ്പിയാണ്. ഓപ്പറേഷൻ വേണം എന്ന് പറഞ്ഞ അതേ ഡോക്ടേഴ്സ് തന്നെ ഇപ്പൊ ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് ഇത് നിങ്ങൾ പറയുന്ന കൺസെപ്റ്റ് ഒരുപാട് പേര് മൈസൂരിലും പോയി ചെയ്യുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ ഈ ആസന വ്യായാമം കൊടുക്കുന്നതിന്റെ കൂടെ സ്ട്രെസ് മാനേജ്മെന്റ് പ്രോഗ്രാം വന്നിരിക്കുന്നത്, അത് സ്ട്രെസ് മാനേജ്മെന്റ് റിലേറ്റഡ് ഹാർട്ടിന് മെയിൻ ആവുന്നത്. അതിന് ഈ ബ്ലഡ് വെസല് അങ്ങനെ ചുരുങ്ങി പോകുന്ന, വിരിവടയ്ക്കുന്ന, നെർവ്സ് ടൈറ്റ് ചെയ്യാതെ ഫ്രീ ചെയ്യാനുള്ള ഒരു മാനേജ്മെന്റ്, യോഗ, അത് ചൈനീസ് ടെക്നിക്സ്, ജാപ്പനീസ് ടെക്നിക്സ്, ഇതൊക്കെ ഉൾപ്പെടുത്തിയ ഒരു സ്ട്രെസ് മാനേജ്മെന്റ് പ്രോഗ്രാം ഹാർട്ട് പേഷ്യൻ്റ് ഇതേമാതിരി ഓപ്പറേഷൻ സ്റ്റേജിൽ ഇരിക്കുന്നവർ കൊടുത്താൽ അത് ഓപ്പറേഷൻ ഇപ്പം വേണ്ടെന്ന് പറയുന്ന രീതിയിൽ റിലാക്സ് ആവും. അപ്പോൾ അങ്ങനെ ഒരു ഇതിരിക്കും. അത് നിങ്ങൾക്ക് ഞാൻ കൊടുക്കുന്നത് നിങ്ങൾക്ക് പറയാം ആയിരിക്കട്ടെ. ഇനി വേറെ എന്തോന്നാൽ അല്ലെങ്കിൽ വേറെ ഏതേത് ഡിസീസൊക്കെ നിങ്ങൾ ഡീൽ ചെയ്യുന്നു? ഇനി സാധാരണഗതിയിൽ ഈ ക്രോണിക് ഡിസീസുകളൊക്കെ എൻ്റെ അടുത്ത് വരുന്നത് മുട്ടുവേലി, മുട്ടുവേദന, കാലുവേദന, തോളുവേദന, കഴുത്തു വേദന, നടുവേദന, ഇതിനെ കപ്പിംഗ് തെറാപ്പിയും ചെയ്യുന്നുണ്ട്. കൂട്ടത്തില് അക്യുപഞ്ചർ കൊടുക്കും. ചില ഹെർബൽ മെഡിസിൻ അവരോട് അഡ്വൈസ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ നിർമ്മിച്ചു കൊടുക്കും. ശരി ശരി ശരി. അത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ചെടിയൊരു ഫീവറാ വന്നു, അതിന് എന്തെങ്കിലും ഹെർബൽ മെഡിസിൻ ഉണ്ടാകുന്നുണ്ട്. ശരി, റൈറ്റ്. ചെറിയ പീഡിയാട്രിക് കേസ്, ചെറിയ കുട്ടികളുടെ കേസിന് വളരെ നല്ല എഫക്റ്റീവ് ആയിട്ടാണ് ആ മെഡിസിൻസ് കാണുന്നത്. ശരി, അത് മരുന്നിന് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഹെർബൽ മെഡിസിൻ വളരെ ചീപ്പ് ആൻഡ് ബെസ്റ്റ്. ശരി, റൈറ്റ്. നിങ്ങളുടെ ട്രീറ്റ്മെന്റും
ഇതൊക്കെ ഒരു സൈഡ് എഫക്റ്റ് ഇല്ലാതെ ഹോളിസ്റ്റിക്കാണ്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ നിങ്ങൾ വന്ന് ഞാൻ ഒരു ട്രെയിനിങ് പഞ്ചഭൂത ശുദ്ധി ധ്യാനം, പഞ്ചഭൂത ശുദ്ധി ധ്യാനം, നിങ്ങളുടെ ദേഹം എല്ലാവരും പഞ്ചഭൂതങ്ങളായത്, അത് നിങ്ങളുടെ മൂലാധാരത്തിൽ നിലവും അടുത്തത് പ്രശ്വാസത്തിൽ വെള്ളം, അനാഹത്തിൽ അഗ്നി, ഇത് മണിപ്പൂരത്തിൽ അഗ്നി, അനാഹത്തിൽ വായുവും, വിശുദ്ധിയിൽ ആകാശം, ഇങ്ങനെ ഈ അഞ്ച് ഭൂതങ്ങളെ നമ്മൾ വന്ന് ആസ്ട്രൽ ലെവലിൽ ക്ലീൻ ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഞാൻ നടത്തുന്നുണ്ട്. പഞ്ചഭൂത ശുദ്ധി പ്രോഗ്രാം ട്രെയിനിങ് ആണ് അത്. അതിൽ ചില അതിനുള്ള എനർജി ഫാർമുലാസ്, എനർജി ഫാർമുലാസ് മന്ത്രം എന്ന് പറയും, മന്ത്രം എന്ന് പറഞ്ഞാൽ ഇവിടെ എനർജി ഫാർമുല, അതിനൊക്കെ ആക്ടിവേറ്റ് ചെയ്ത് ചില കമാൻഡുകളൊക്കെ കൊടുത്ത് അതിന് റിസൾട്ട് വന്നാൽ പഞ്ചഭൂത ശുദ്ധി ധ്യാനം ഇത് ഉണ്ടാകും ദേഹത്തിൽ. അതും നിങ്ങൾ ഈ ഹോളിസ്റ്റിക് ഐറ്റത്തിൽ നിങ്ങളുടെ ഐറ്റം അത് എടുത്തോളാം. ഇതുപോലെ ചക്ര ആക്ടിവേഷൻ വഴി നിങ്ങൾ വാതം പിത്തം കഫത്തെ കൺട്രോൾ ചെയ്യാം, ചക്ര ആക്ടിവേഷൻ വഴി എൻഡോക്രൈൻ ഗ്ലാൻസെ കൺട്രോൾ ചെയ്യാം, ചക്ര ആക്ടിവേഷൻ എനർജി ബ്ലോക്ക് റിലീസ് ചെയ്യാം. അപ്പോൾ ഇതേ കൂടെ നിങ്ങൾ കൈയാണ്ടാൽ ഇന്നും നല്ലതായിരിക്കും. നിങ്ങളിപ്പോൾ ചെയ്യുന്നതൊക്കെ നല്ലതാണ്. ഇതിൻ്റെ കൂടെ ഇനി നമ്മുടെ ഇന്ത്യൻ നോളജ്, ഈ നോളജ് ഇപ്പോൾ ഞാനാണിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇന്ത്യയിൽ വേറെ ആരും ഇതിനെ ഫോക്കസ് ചെയ്യുന്നില്ല. ഇപ്പം യോഗ എന്ന് പറഞ്ഞാൽ വെറും ആസനം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ. അപ്പോൾ ഇതിൽ സൂക്ഷ്മമായിട്ട് ഇതിൽ വന്ന് ഹെൽത്ത് മാറ്റർ ഇരിക്കുന്നത്, തെറാപ്പി വാല്യൂ ഇരിക്കുന്നതുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആയുഷിൽ എന്നെ വിളിച്ച് ഞാൻ റിസർച്ച് പേപ്പർ കൊടുത്ത് അത് അവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതിനെയും കൂടെ നിങ്ങൾ ഇതിനെ കൈവരിച്ച് മക്കൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ചെയ്യണമെന്നതാണ് നിങ്ങളെ ഞാൻ കാണാവുന്നത്. അതിനാവശ്യമുള്ള ഇത് നമുക്ക് ഡിസ്കസ് ചെയ്യാം, അതിനുള്ള പരിശീലനം നൽകാം. ഇതൊക്കെ ചെയ്താൽ നിങ്ങളെ വന്ന് കണ്ടതിൽ വളരെ സന്തോഷമാണ്. നന്ദി, നമസ്കാരം. അപ്പം